ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളിന്ന് സർവ്വസാധാരണമായി ഉപയോഗിച്ച് വരികയാണ് ഓൺലൈൻ മീറ്റിങ്ങുകളും ഓൺലൈൻ ക്ലാസ്സുകളും. അപ്പോൾ നമുക്ക് അതിനുപയോഗിക്കുന്ന ഒരു ആപ്പാണ് സൂം ആപ്പ്. അപ്പോൾ സൂം ആപ്പ് എങ്ങനെ ഉപയോഗിക്കാം, സൂം ആപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം. പ്ലേ സ്റ്റോറിൽ നമ്മൾ പോയി സൂം എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണിക്കും, ഫസ്റ്റ് തന്നെ കാണിക്കും സൂം ക്ലൗഡ് മീറ്റിംഗ് എന്ന് പറയുന്ന ആപ്പ് കാണാം. അത് ഞാൻ ഓൾറെഡി ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് എനിക്ക് ഓപ്പൺ എന്ന് കാണിക്കുന്നു. നിങ്ങൾ ആദ്യമായി ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിൽ ഇൻസ്റ്റാൾ എന്ന് കാണാം. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുക, ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന വിൻഡോ ആണ് ജോയിൻ എ മീറ്റിംഗ് സൈനപ്പ് സൈൻ ഇൻ. ജോയിൻ എ മീറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരു സ്കൂളിൽ ഓൺലൈൻ ക്ലാസ് നടക്കുകയാണ്. അപ്പോൾ ഒരു സ്കൂളുകാർ ഒരു ഐ ഡി തരികയാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ എ മീറ്റിംഗിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതേപോലെ നിങ്ങൾക്ക് ഓൺലൈൻ ഇൻ്റർവ്യൂകളുണ്ടെങ്കിൽ മീറ്റിംഗ് ഐ ഡി തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ജോയിൻ എ മീറ്റിംഗിൽ ക്ലിക്ക് ചെയ്താൽ മതി. സൈനപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ മീറ്റിംഗ് നടത്തുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ സൈനപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾക്കൊരു മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാൻ സൈനപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ജോയിൻ എ മീറ്റിംഗ് കൊടുത്താൽ മതി. ഒരു സുഹൃത്ത് എനിക്കൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മീറ്റിങ്ങിൽ എനിക്ക് ജോയിൻ ചെയ്യണം. അവരെനിക്കൊരു മീറ്റിംഗ് ഐ ഡിയും പാസ്വേഡും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ മീറ്റിങ്ങിലേക്ക് കടക്കുകയാണ്. ജോയിൻ എ മീറ്റിംഗ് കൊടുക്കുക. മീറ്റിംഗ് ഐ ഡി എന്ന് പറയുന്നത് 9 അല്ലെ 10 ഡിജിറ്റ് ആയിരിക്കും. എനിക്ക് കിട്ടിയിരിക്കുന്ന ഡിജിറ്റ് ഞാൻ ഇവിടെ എൻ്റർ ചെയ്യുകയാണ്. മീറ്റിംഗ് ഐ ഡി അങ്ങനെ ഞാൻ മീറ്റിംഗ് ഐ ഡി എൻ്റർ ചെയ്തു. മീറ്റിംഗ് ഐ ഡി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ജോയിൻ മീറ്റിംഗ് എന്നുള്ള സ്ഥലത്ത് ബ്ലൂ കളറിൽ എനേബിളായി കാണാം. അപ്പോൾ നമ്മൾ ജോയിൻ മീറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്യുന്നു. എനിക്ക് വേണ്ടി മീറ്റിംഗ് നടത്തുന്ന സുഹൃത്ത് മീറ്റിങ്ങിന് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പാസ്വേഡ് ഇപ്പോൾ നിങ്ങൾക്ക് സ്കൂളുകളാണ് മീറ്റിംഗ് നടത്തുന്നതെങ്കിൽ അവർ മീറ്റിംഗ് ഐ ഡിയുടെ കൂടെ പാസ്വേഡ് കൂടെ തരും. അപ്പോൾ ആ പാസ്വേഡ് കൂടെ എൻ്റർ ചെയ്യുക. അങ്ങനെ ഞാൻ മീറ്റിങ്ങിലേക്ക് കടക്കുകയാണ്. അങ്ങനെ എനിക്ക് സുഹൃത്തിൻ്റെ വീഡിയോ എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. സുഹൃത്ത് നടത്തുന്ന മീറ്റിങ്ങാണ്, അതിലെനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ഇപ്പോൾ ഒരാളെ മീറ്റിങ്ങിലുള്ളൂ. അപ്പോൾ ഒരു വിൻഡോ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കൂടുതൽ ആളുകളുണ്ടെങ്കിൽ കൂടുതൽ വിൻഡോകളായി നമുക്ക് കാണാൻ പറ്റും. എൻ്റെ വീഡിയോ അവർക്കിപ്പോൾ കാണാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇത് കണ്ടോ, വീഡിയോ സിമ്പൽ ക്രോസ് ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മുടെ വീഡിയോ അങ്ങോട്ടേക്ക് കാണാൻ പറ്റുന്നില്ല. നമ്മുടെ വീഡിയോ മീറ്റിംഗ് നടത്തുന്നവർക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ ക്രോസ് ചിഹ്നം നമ്മൾ മാറ്റേണ്ടതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ അവർക്ക് കാണാൻ പറ്റും. അതേപോലെ നമ്മുടെ ഓഡിയോ മീറ്റിംഗ് നടത്തുന്നവർക്ക് കിട്ടണം. മീറ്റിംഗ് നടത്തുന്നവർക്ക് ഓഡിയോ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫോണാണെങ്കിൽ ഫോണിൻ്റെ ഇൻറ്റേർണൽ ഓഡിയോ തന്നെ ഓട്ടോമാറ്റിക്കലി കോൾ വയ ഡിവൈസ് ഓഡിയോ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തോളും. ഇനി നമ്മൾ എക്സ്ട്രാ മൈക്ക് എന്തെങ്കിലും കണക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇയർഫോൺ കണക്ട് ചെയ്യണമെങ്കിൽ ആ ഡിവൈസ് കൂടെ കാണിക്കും. നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതിലൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. നമുക്ക് നമ്മുടെ സ്ക്രീൻ വേണമെങ്കിൽ നമ്മളെ മീറ്റിംഗ് നടത്തുന്ന അവർക്ക് വേണി കാണിക്കാം. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രൊജക്റ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൊജക്റ്റിൻ്റെ സ്ക്രീൻ, വേർഡ് ഫയലുകൾ, എക്സൽ ഷീറ്റുകൾ എന്തെങ്കിലും മൊബൈൽ ഓപ്പൺ ചെയ്ത് അവർക്ക് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാം. അതിനിവിടെ ഷെയർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഫോട്ടോ ആണോ, ഡോക്യുമെൻ്റ് ആണോ, ബുക്ക് മാർക്കാണോ, സ്ക്രീൻ ആണോ, ഗൂഗിൾ ഡ്രൈവ് ആണോ, എന്ത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മുടെ മൊബൈലിൽ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഗാലറിയിൽ നിന്ന് ഫോട്ടോ സെലക്ട് ചെയ്യുക, ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫോണിലുള്ള ഫോട്ടോ അവർക്ക് കാണാൻ പറ്റും. ഇതാ ഈ സ്ക്രീൻ ഷെയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഷെയർ ചെയ്ത് മീറ്റിങ്ങിലുള്ള എല്ലാവർക്കും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഗാലറിയോ ഫോട്ടോസോ ഡ്രൈവോ എന്ത് വേണമെങ്കിലും ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് ഷെയർ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ മീറ്റിങ്ങിൽ നിന്ന് ലീവ് ചെയ്യണം. ലീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ ലീവ് എന്ന് പറയുന്ന ബട്ടൺ കാണാം. നമുക്കതിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ഞാൻ ആ മീറ്റിങ്ങിൽ നിന്നും ലീവ് ചെയ്തു. ഇനി നമുക്ക് സ്വന്തമായി ഒരു മീറ്റിംഗ് നടത്തണം എന്നുള്ളതാണ് നമ്മൾ അടുത്ത ആവശ്യം. നമ്മളിപ്പോൾ വേറെ ഒരാൾ നടത്തുന്ന മീറ്റിങ്ങിൽ നമ്മൾ ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. ഇനി നമുക്ക് സ്വന്തമായി വേണമെങ്കിൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സൂം ആപ്പിൽ നമ്മൾ സൈനപ്പ് ചെയ്തിരിക്കണം. നമ്മൾ ഗൂഗിൾ അക്കൗണ്ടിലോ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ എങ്ങനെയാണോ സൈനപ്പ് ചെയ്തത് അതേപോലെ തന്നെ നമ്മൾ ഇതിലും സൈനപ്പ് ചെയ്യണം. സൈനപ്പ് ചെയ്യാൻ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് സൈനപ്പ് ചെയ്യാൻ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് ക്ലിക്ക് ചെയ്യുക. ഒരു നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ഇമെയിൽ ഐ ഡി കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ മെയിലിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ എങ്ങനെയാണോ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് അതേപോലെ തന്നെ ഇമെയിൽ ഐ ഡി, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം. ഇത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും യൂസർ നെയിം, പാസ്വേഡ്, നമുക്ക് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ വരും. അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഞാൻ
ഇതിൽ സൈൻ ഇൻ ചെയ്യാൻ പോവുകയാണ്. സൈൻ ഇൻ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അവിടെ ഞാൻ രജിസ്റ്റർ സൈനപ്പ് ചെയ്തുണ്ടാക്കിയ എൻ്റെ മെയിൽ ഐ ഡി ഞാൻ അവിടെ എൻ്റർ ചെയ്യുകയാണ്. ഇനി നമ്മൾ മെയിൽ ഐ ഡി എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ സൈനപ്പ് ചെയ്തുണ്ടാക്കിയ പാസ്വേഡ് കൂടെ അവിടെ എൻ്റർ ചെയ്യുക, സൈൻ ഇൻ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളുടെ മെയിൽ ഐ ഡി കൊടുത്തു, അതിനുശേഷം പാസ്വേഡ് എൻ്റർ ചെയ്തു, അതിനുശേഷം നമ്മൾ സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക. സൈൻ ഇൻ ക്ലിക്ക് ചെയ്താൽ നമുക്കിങ്ങനെ കാണാം, ന്യൂ മീറ്റിംഗ്, ജോയിൻ, ഷെഡ്യൂൾ, ഷെയർ സ്ക്രീൻ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്കൊരു മീറ്റിംഗ് നടത്തണമെന്നുണ്ടെങ്കിൽ ന്യൂ മീറ്റിംഗ് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ പേഴ്സണൽ മീറ്റിംഗ് ഐ ഡി ഇതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് മീറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഐ ഡി നമ്മൾ ആരൊക്കെയാണോ നമ്മുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടത് അവർക്ക് ഈ മീറ്റിംഗ് ഐ ഡി നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവർ ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ജോയിൻ ചെയ്ത പോലെ തന്നെ അവർ ഈ മീറ്റിംഗ് ഐ ഡിയിൽ ജോയിൻ ചെയ്യും, നമുക്ക് മീറ്റിംഗ് നടത്താം. സ്റ്റാർട്ട് മീറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മീറ്റിംഗ് സ്റ്റാർട്ടാവും. ഇനി നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം മീറ്റിംഗ്. ഇപ്പോൾ നമുക്ക് രാത്രി 10 മണിക്ക് ഒരു മീറ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാം. ഡേറ്റ്, ടൈം ഒക്കെ വെച്ച് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. ഷെഡ്യൂൾ ചെയ്ത മീറ്റിംഗിൽ ഈ മീറ്റിംഗ് ഐ ഡി നമ്മൾ നമ്മുടെ മീറ്റിംഗിൽ ആരൊക്കെയാണോ പങ്കെടുക്കേണ്ടത് അവർക്ക് അയച്ചു കൊടുത്താൽ അവർക്ക് ഈ മീറ്റിങ്ങിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഷെഡ്യൂൾ ചെയ്യുന്ന മീറ്റിംഗ് ആയാലും ഏത് മീറ്റിംഗ് ആയാലും നമുക്ക് മീറ്റിംഗിന് വേണമെങ്കിൽ പാസ്വേഡ് സെറ്റ് ചെയ്യാം. അങ്ങനെ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ ഇതാ ഈ മീറ്റിംഗ് പാസ്വേഡ്, ഇവിടെ ഈ പാസ്വേഡുള്ള സ്ഥലത്ത് നമുക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്ത് വെക്കാം. നമ്മളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ആ മീറ്റിംഗ് ഷെഡ്യൂൾ ആയിരിക്കും. നമ്മൾ ഏത് ടൈമിനാണോ മീറ്റിംഗ് വരുന്നത് ആ ടൈമിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് മീറ്റിംഗ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നാളെ 12 മണിക്കാണ്. മീറ്റിംഗ് ഐ ഡി ഒരു നമ്പർ ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഡ്യൂറേഷൻ 30 മിനിറ്റ്, പാസ്വേഡ്. അപ്പോൾ ഈ മീറ്റിംഗ് ഐ ഡിയും പാസ്വേഡുമാണ് നമ്മൾ നമ്മുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടവർക്ക് ഷെയർ ചെയ്യേണ്ടത്. ഇനി നമ്മളെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ നമുക്ക് വേണമെങ്കിൽ ലിങ്ക് ഷെയർ ചെയ്യാം. ഈ ലിങ്ക് നമുക്ക് ഈ ഫോണിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാം. ഈ ആഡ് ഇൻവൈറ്റീസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജിമെയിൽ വഴിയാണോ യാഹു മെയിൽ വഴിയാണോ മെസ്സേജ് വഴിയാണോ ഏത് വേണമെങ്കിലും നമുക്ക് മെസ്സേജ് വഴി വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് മെസ്സേജ് വഴി വേണമെങ്കിൽ നമുക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടവർക്ക് മെസ്സേജ് അയക്കാം. ഇനി വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ്, ഇമെയിൽ ആണെങ്കിൽ ഇമെയിൽ വഴി നമുക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ നമ്മുടെ മീറ്റിംഗ് ഐ ഡി കിട്ടും. അപ്പോൾ നമ്മുടെ ഷെഡ്യൂൾ ചെയ്ത ടൈമിന് അവർക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റും. ഈ സൂം ആപ്പ് നമ്മൾ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ 100 പേരെ വരെ നമുക്ക് ഒരു മീറ്റിങ്ങിൽ ഒരു സമയം പങ്കെടുപ്പിക്കാം. അതിൽ കൂടുതൽ പേരെ പങ്കെടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സൂം ആപ്പ് പൈസ കൊടുത്ത് വാങ്ങേണ്ടതാണ്. പിന്നെ നമുക്ക് ഈ മീറ്റിങ്ങിൽ 40 മിനിറ്റാണ് ഗ്രൂപ്പ് മീറ്റിങ്ങിന് അനുവദിച്ചിട്ടുള്ളത് ഫ്രീ ആയിട്ട്. അതിൽ കൂടുതൽ സമയം മീറ്റിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തേണ്ടതാണ്. എത്ര മീറ്റിങ്ങുകൾ വേണമെങ്കിലും ഫ്രീ ആയി നടത്താൻ സൂം അനുവദിക്കുന്നുണ്ട്. ഗ്രൂപ്പ് മീറ്റിങ്ങിന് മാത്രമാണ് റെസ്ട്രിക്ഷൻ ഉള്ളത്, അത് 40 മിനിറ്റ് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും സൂമിനെക്കുറിച്ച് മനസ്സിലായി എന്ന് കരുതുന്നു. സൂം ആപ്പ് എങ്ങനെ ജോയിൻ ചെയ്യാം, സൂം ആപ്പിൽ എങ്ങനെ മീറ്റിംഗ് നടത്താം, സൂം ആപ്പിൽ എങ്ങനെ സ്ക്രീൻ ഷെയർ ചെയ്യാം എല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. ഞങ്ങളുടെ കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് പേജ് സബ്സ്ക്രൈബ് ചെയ്യുക.